UDF കോട്ടയായ മലപ്പുറം പിടിക്കാൻ പുതിയ തന്ത്രവുമായി CPM ശക്തി കേന്ദ്രങ്ങളിൽ പ്രമുഖരായ സ്വതന്ത്രരെ മത്സരിപ്പിച്ച മണ്ഡലം പിടിക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണയും CPMന് വേണ്ടി സ്വതന്ത്രർ മത്സരിച്ചിരുന്നു. ഈ മണ്ഡലങ്ങൾ മാത്രമല്ല ഇത്തവണ മത്സരിക്കാൻ നിൽക്കുക. വണ്ടൂരിലും ഏറനാട്ടിലും ഇത്തവണ സ്വതന്ത്രരെ സ്ഥാനാർത്ഥികളാക്കാനാണ് CPMന്റെ നീക്കം. യു ഷറഫ് അലി അരീക്കോട് സ്വദേശിയാണ്. അതിലുപരി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനുമായിരുന്നു. വിജയസാധ്യത ശക്തമാണെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. വണ്ടൂരിൽ മലപ്പുറം ജില്ലാ മുൻ കളക്ടർ MP മോഹൻദാസിനെയാണ് മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഷറഫ് അലിയെ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ വേറെയും ലക്ഷ്യങ്ങളുണ്ട്. മലപ്പുറം ഫുട്ബോൾ പ്രേമികളുടെ നാടാണ്. അതുകൊണ്ട് ഫുട്ബോൾ താരമായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ കൂടുതൽ വിശ്വാസ്യതയുണ്ടാവും, യുവാക്കളുടെ വോട്ടും നേടാനാവുമെന്നാണ് CPM പറയുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലം പിടിക്കുക ഇതോടെ എളുപ്പമാകും. അതേസമയം ഏറനാട് നിലവിൽ CPIയുടെ കയ്യിലുള്ള മണ്ഡലമാണ്. ഇത് CPM ഇത്തവണ ഏറ്റെടുക്കാൻ സാധ്യത ഏറെയാണ്. ജില്ലാ നേതൃത്വവും ഏറനാട്ടിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. മുൻമന്ത്രി AP അനിൽകുമാറിന്റെ മണ്ഡലമാണ് വണ്ടൂർ. കഴിഞ്ഞ തവണ മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സാധിക്കാത്തത് വലിയ വീഴ്ചയായിരുന്നു എന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അനിൽകുമാറിനെതിരെ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. നല്ല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ വിജയം ഉറപ്പായിരുന്നുവെന്നാണ് കരുതുന്നത്. പ്രതിച്ഛായുള്ളവരെ മത്സരിപ്പിച്ചാൽ അത് വലിയ നേട്ടമായും മാറുമെന്ന പ്രതീക്ഷ പാർട്ടിക്കുണ്ട്. വണ്ടൂരിലെ കഴിഞ്ഞ തവണത്തെ സാഹചര്യം ആവർത്തിക്കാതിരിക്കാനാണ് മലപ്പുറത്തുകാരനായ മുൻ ജില്ലാ കളക്ടർ മോഹൻദാസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ശ്രമിക്കുന്നത്. അതേസമയം മോഹൻദാസ് ഇതുവരെ മത്സരിക്കാൻ സമ്മതം അറിയിച്ചിട്ടില്ല. സ്വീകാര്യരായ സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്ന കാര്യം CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി സ്ഥിരീകരിച്ചു. ഇടതു സ്വതന്ത്രർ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥികളെ ഞെട്ടിച്ച വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു. തവനൂരിലും നിലമ്പൂരിലും നല്ല വിജയമാണ് നേടിയത്. തിരൂരങ്ങാടിയിലും തിരൂരിലും ഭൂരിപക്ഷം കുറയ്ക്കാനും സ്വതന്ത്രർക്ക് സാധിച്ചിരുന്നു.